അമ്മയെ കാണണമെന്ന് പറഞ്ഞ് 4 വയസ്സുള്ള ആ കുഞ്ഞ് നിർത്താതെ കരഞ്ഞപ്പോൾ കൂടെയുള്ളവർ പാടം വരമ്പത്തേക്ക് കൊണ്ടുവന്ന് ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചു. അവിടെ ഒറ്റപ്പെട്ട ദുരത്തിൽ ഒരു ചെറ്റക്കുടലിന് മുമ്പിൽ അനങ്ങുന്ന സ്ത്രീരൂപം, അമ്മയായിരുന്നു അത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കുഞ്ഞിനെ വീണ്ടും അതേ പാടം വരമ്പത്തേക്ക് കൊണ്ടുവന്നു. അന്ന് ആ കുഞ്ഞ് കണ്ടു ദൂരെയുള്ള ആ ചെറ്റക്കുടലിൽ നിന്ന് കത്തുകയാണ്. വസൂരി ബാധിച്ച് അമ്മ മരിച്ചുവെന്ന് നാട്ടുകാർ പറഞ്ഞ് കുഞ്ഞറിഞ്ഞു. അന്ന് 90 കൊല്ലം മുമ്പാണ് വസൂരി ബാധിച്ച ആളുകളെ ആൾപ്പാർപ്പില്ലാത്ത ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കും. അവിടെ വെച്ച് അവർ മരിക്കുന്ന സമയത്ത് മരണക്കിടക്കയോടുകൂടി കത്തിക്കുന്നതാണ് പതിവ്. കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പം അച്ഛൻ അസുഖം ബാധിച്ചു. അന്ന് ആ കുഞ്ഞ് ഹൃദയം പൊട്ടി ഒരു രാത്രി മുഴുവൻ ദൈവത്തെ വിളിച്ച് പൊട്ടിക്കരഞ്ഞു. പക്ഷേ അച്ഛൻ തിരികെ വന്നില്ല. അന്ന് നിർത്തിയതാണ് ആ കുഞ്ഞ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. 7-ാം ക്ലാസ്സിൽ അച്ഛനും അമ്മയും ഇല്ലാതായതോടെ വിദ്യാഭ്യാസം നിലച്ച് മനുഷ്യരിലേക്കിറങ്ങി. കണ്ണേ കരളേ എന്ന മലയാളി ഉള്ളു തുറന്ന് വിളിച്ചിട്ടുള്ളത് ആ ഒരു മനുഷ്യനെ മാത്രമാണ്. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. സർക്കാരോ പാർട്ടിയോ പ്രതിപക്ഷമോ തീർത്ത് ഒരു വേലിക്കകത്തും തളയ്ക്കാനാകാത്ത കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയാൻ 99 വയസ്സ് കഴിഞ്ഞ് 100-ാം വയസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. പ്രിയ VSന് സഖാവിന് 100 ചുകപ്പൻ പിറന്നാൾ ആശംസകൾ.